ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രാവുകളെയാണ്. പലയിടത്തെയും വെറൈറ്റി പ്രാവ് കാഴ്ചകൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെയാണ്. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ നാടൻ പ്രാവൊക്കെ ഇരിപ്പുണ്ട്, വെള്ളയൊക്കെ. അപ്പോൾ ക്യാമറ എടുത്ത് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ബേസിക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇവിടെ ഉള്ള പ്രാവുകൾ തന്നെയാണ് കേട്ടോ, തറയിലൊക്കെ ദാ പറന്നു പോണ പ്രാവുകളൊക്കെ. ആ രണ്ട് വെള്ള ദോ അവിടെ നിൽക്കണ, ആ രണ്ട് വെള്ളയാണ് ക്യാമറയിൽ കാണിച്ചത്. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്ത്. ഞാൻ കയറിയിട്ടില്ല കേട്ടോ, സൈഡിലൂടെ ഉള്ള വഴിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതോ ആ ഷീറ്റിലെല്ലാം നാടൻ പ്രാവ് കുറേ ഇരിക്കുന്നുണ്ട്. ഇതോ അവിടെ ഒരു വെള്ളപ്രാവൊക്കെ ഇരിക്കണം. അതിനെ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, തൊട്ടടുത്തിരിപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം ഒക്കെ അധികം പറക്കാതെ ഇരിപ്പുണ്ട്, വേണമെന്ന് വെച്ചാൽ പിടിക്കാവുന്നതേ ഉള്ളു. പറന്നുപോയി. അപ്പൊ അങ്ങനെ പ്രാവുകളെയും കണ്ടിരുന്നപ്പോഴേക്കും എന്താ ഗുരുവായൂരിലെ രണ്ട് ആനകൾ നിൽക്കണം. അങ്ങനെ ആനയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വെച്ചു. പ്രാവ് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. പ്രാവ് എടുത്തുകൊണ്ട് നിന്നപ്പോഴേക്കും ഗുരുവായൂരിലെ ആനയെ കണ്ടു. അങ്ങനെ ആനയുടെ പുറകെ പോയി. അപ്പോഴേക്കും ആന പാപ്പാൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ സമയമെടുത്ത് ഇപ്പം 6:30 ആയപ്പോഴേക്കും പ്രാവുകളെല്ലാം കൂട്ടിക്കയറി ഒതുങ്ങി. അങ്ങനെ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ 5 വരെ ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഈ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ 6 കഴിഞ്ഞു 45 പിന്നെ കുറേ പരിപാടികളായിട്ട് എല്ലാം നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ 2 ആയിട്ട് വന്നാണ് ഈ വീഡിയോ അത്രയും എടുത്തിരിക്കുന്നത്. അതായത് ഇന്നലെ വന്ന് രാത്രിയായിപ്പോയി, എല്ലാം എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ആനയെ കണ്ട് ആനൻ്റെ പാപ്പാൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഇരുട്ടായിപ്പോയി. അതുകൊണ്ട് ഇതാ രാവിലെ വീണ്ടും വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഇതാ പ്രാവുകളെയൊക്കെ ഒരു 3 കണ്ടൻ്റ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂരിലെ പ്രാവുകൾ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അങ്ങ് മുകളിലൊക്കെ കുറേ വെള്ളപ്രാവുകൾ കാണുന്നുണ്ട്. അതായത് ഇവിടെ ഒരു 10-15 വെള്ളപ്രാവ് നാടൻ പ്രാവുണ്ട്. ഞാൻ ക്യാമറയിൽ എടുക്കണ കൂടെ കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാകുന്നത്. വീട്ടിലൊക്കെ വളർത്തും പോലെ ഉണ്ട്. മാടപ്രാവിനെക്കാട്ടും കൂടുതലും വെള്ളപ്രാവുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ 19 പ്രാവ് ഇവിടെ മൊത്തത്തിലുണ്ട്. അതിൽ ഒരു 35 നാടൻ പ്രാവുകളാണ്. നല്ല ഭംഗിയുള്ള പ്രാവുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് പ്രാവിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.